വലിയ സന്തോഷമായി സാറേ. എന്റെ അമ്മച്ചിക്ക് സുഖമില്ല, അവരുമായിട്ട് സദ്യ കഴിക്കണമെന്ന് പറഞ്ഞാണ് നിന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ അവര് ഉരുക്കും മരം പോലെ ഉണ്ടല്ലോ അവിടെ. അതാ കപ്പടയാണ് സാറേ. കപ്പ ഡെയിലി അതുള്ള പറമ്പില കപ്പയല്ലേ നിങ്ങൾ? അതിന്റെ ആ ഓർമ്മയാണോ? എനിക്ക് ഇനി 3 വർഷം കൂടെ ഉണ്ട്. അടുത്ത ഓണത്തിനും ഇനി ഇവരെ കാണണമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വരല്. തള്ള കത്തിന് നീ വന്നല്ലേ വിട്ടു സാറേ. അയ്യോ ഒത്തിരി സ്നേഹം. ഈ തള്ളയെ മടൽ കൊണ്ട് അടിച്ചിട്ടുണ്ടല്ലോ എന്നെ പോലീസ് പിടിച്ചത്. അമ്മയും മോനൊക്കെ ആകുമ്പോ അതൊക്കെ സ്വാഭാവികല്ലേ സാർ. കരികള് എന്റെ വൈഫിന്റെ വീട് ഇവിടെ അടുത്തല്ല. ഇത്തവണത്തെ ഓണാവശ്യം ഇവിടെ ഒക്കെ വിചാരിച്ചു. അല്ല നീ എന്താ ഇവിടെ? ഞാനേ നമ്മുടെ സ്റ്റേഷനിലെ പ്രതിയാണ്. അവന്റെ അമ്മയായിട്ടൊന്ന് സദ്യ കഴിക്കണം ഓണത്തിന്, അങ്ങനെ കൊണ്ടുവന്നാണ്. എടാ ഇവന്റെ കയ്യിലെന്താ വരങ്ങ് നോക്കിയാത്ത? ഇവൻ ചാടിപ്പോലോ? എന്റെ കണ്ടുകൊണ്ടിച്ച് അവൻ പോവാനാ? പോണോ ചേട്ടാ? ഞാൻ പോലും എന്റെ കണ്ണഞ്ചേട്ട മോൻ ബിബി എടാ വാ നീ വീട്ടിലേക്ക്. നമുക്ക് ഓണസദ്യ കഴിച്ചിട്ട് വാ. ഒട്ട് സമയത്തോ ഞാൻ ഒരു പായസം കുടിച്ചിട്ട്, ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് വാ. വേണ്ട സമയല്ല, ഒട്ട് സമയല്ല. എന്നാ എന്റെ കണ്ണഞ്ചേട്ട മോനെ ഞാനൊന്ന് വാരിപ്പോണം. നോട്ടേടാ പെട്ടെന്നോ മോനെ. ബിബി എന്താ ഈ കസ്റ്റഡിയിൽ നിൽക്കുന്ന ഒരു പ്രതി ഈ ചാടിപ്പോയ നിനക്ക് സസ്പെൻഷൻ അങ്ങനെ എന്തെങ്കിലും? സസ്പെൻഷനോ? ചാടിപ്പോയി എങ്ങോട്ട് പോയി? ഞാൻ കണ്ടില്ല. എടാ പോണത് പോട്ടെ, നമുക്ക് വീട്ടിൽ പോയി ഓണ സദ്യ കഴിച്ചിട്ട് പായസം കുടിച്ചിട്ട് പോകാം. എടാ പായസം കുടിക്കടാ മോനെ, ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചിട്ട് വരാം. പട്ടുപാവട ഒക്കെ എടുത്ത് എന്റെ മുത്ത് സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ പട്ടുപാവട ഇട്ടില്ലെങ്കിലോ? അത് ഞാൻ ഇപ്പൊ എങ്ങനെ പറയാനെ? പിന്നെ മുത്തിന് ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അയ്യോ വേണ്ട, ഇതൊക്കെ ചുളുങ്ങ. എന്റെ അമ്മ ദേഷ്യം വന്നതാ. എന്റെ അമ്മയുടെ. പിന്നെ അടുത്ത ഓണത്തിന് ഞാൻ ഈ കഴുത്തിൽ ഒരു താലി ചേർത്തു. അതെ ഓണത്തിന് വേണ്ട, വിഷുവിന് മതി. എനിക്ക് പൂക്കളെക്കാളും ഇഷ്ടം പടക്കങ്ങളാ. പടക്കം നമ്മുടെ ആദ്യരാത്രിക്ക് നമുക്ക് ഒരുപാട് പടക്കം പൊട്ടിക്കണം. പൊട്ടിക്കാം, പടക്കമോ അമിട്ടോ എന്താന്ന് വെച്ചാ പൊട്ടിക്കാം. അല്ല ഇതെന്താ, എനിക്ക് ലോണക്കൊടിയാണോ? അത് അജിന്റെ മാവില ഡ്രസ്സാണ്. അവൻ ഏതോ ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് 500 രൂപ കിട്ടും പോലും. എങ്കിൽ പിന്നെ ചേണി കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മാവിലിയായിട്ട് എന്റെ മുന്നിൽ വന്നോടായിരുന്നു. അതിന് എന്റെ മുത്തിന് ഓണമല്ലോ, വിഷുവല്ല ഇഷ്ടം. കൃഷ്ണനായിട്ട് വരും ഞാൻ. പിന്നെ തിരുവോണം കഴിഞ്ഞ് നമുക്കൊന്ന് ഓയിൽ പോയാലോ? ഓയിലൊക്കെ ഞാൻ ഓയോ ഓയോ. അല്ല അതെന്തിനാ നമ്മൾ ഈ ചൂടത്തും വെയിലത്തും സംസാരിക്കുന്നതിന് പകരം ഒരു എ സി റൂമൊക്കെ എടുത്തെന്തെങ്കിലും വേണ്ടി പറഞ്ഞാൽ കഴിക്കാം. ഞാൻ വരാം, പക്ഷെ എനിക്കൊരു സാധനം വേണം. അതൊക്കെ ഞാൻ അവിടെ വെച്ച് തരാം. അതല്ല വേറൊരു സാധനം. അതാ തുമ്പപ്പൂ. തുമ്പ നിനക്ക് നാലത്തെ നക്ഷത്രം വേണോ? ഞാൻ കൊണ്ടുതരാം. വർഷത്തിൽ ഒരിക്കൽ പൂക്കണം നീലക്കുറിഞ്ഞു വേണോ? അത് ഞാൻ കൊണ്ടുതരാം. ഇത് എവിടെയും കിട്ടാത്ത തുമ്പപ്പൂന്ന് ഞാൻ ഇവിടെ പോവാം. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് തുമ്പപ്പൂ വേണം. തുമ്പപ്പൂ കൊണ്ടുവന്ന ഞാൻ എവിടെ വേണോ വരാം. ആ എന്നാ ഞാൻ തുമ്പപ്പൂ കൊണ്ടുവന്നിരിക്കും. ആ കൈ ഒന്ന് കിട്ടിയേ. അല്ല കൈ എന്തിനാ? സത്യം ഞാൻ തുമ്പപ്പൂ കൊണ്ടുവരുവാണ്. ആദ്യം തുമ്പപ്പൂ കൊണ്ടുവായോ, എന്നിട്ട് ഞാൻ കൈ തരാം. ശരി ബൈ. പണ്ടാരം തുമ്പപ്പൂന്ന് ഞാൻ ഇത് ഇവിടെ പോയി. തുമ്പപ്പൂങ്കി തുമ്പപ്പൂ തനാരാ. ഓണമല്ലേ ചേട്ടാ, പായസം കുടിച്ചാ വയറിന്. എന്നിട്ട് ഇപ്പൊ എന്തായി? കഴിഞ്ഞു കഴിഞ്ഞു പോ. ആ പറമ്പിലങ്ങേര് ഇതിൽ ഞാൻ എവിടെ പോയി തപ്പാനാണ് ചേട്ടാ? പിന്നെ തുമ്പപ്പൂ വേണം അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാൻ കേട്ടായിരുന്നു. അല്ല അല്ല നിങ്ങൾ ഈ പറമ്പിൽ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ എങ്ങനെ കിട്ടും ഇത്? അല്ല വീടിന്റെ അലമാരെല്ലാരും നോക്കായിരുന്നു. ഒപ്പിച്ചു തരാം നാടാ. അതെ വന്ന. ഇത് കൊള്ളാലോ. ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ടോ? എന്റെ ചാടിപ്പോയ പ്രതിയാണ്. ഇവിടെ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഇവരെ എവിടെയും കണ്ട? ഞാനൊന്നും കണ്ടില്ല. ഇവരെ കാണുവാണെങ്കിൽ അറിയിക്കണേ. അല്ല സാറിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി എന്താ? എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. അപ്പൊ ഫോൺ നമ്പർ എങ്കിലും വിളിച്ചാ മതി. ഒരു തുമ്പപ്പൂവിന്റെ കോളാണ്. ഇവിടെ ഒരു പൂ പോട്ടൊരു പാവൂല്. ചേട്ടന്റെ നാട് ഇവിടെയാണോ? എന്റെ നാട് ഇവിടെയൊക്കെ തന്നെ. ഇപ്പൊ കുറച്ച് നാളെ അബ്രോഡാണ്. ആണോ? ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. വിശ്വാജി ഹലോ. എടാ നീ ഇത് എവിടെയാണ് നിക്കണേ? ഞാൻ താഴത്തി. എടാ നീ മാവേലി കോസ്റ്റ്യൂം പെട്ടെന്ന് കൊണ്ട് കളയ. 10-500 രൂപയുടെ കേസാണ് അതൊക്കെ. അല്ല ഒരു 10 മിനിറ്റ് താഴത്തി താഴത്തി പെട്ടെന്ന് വാ. എന്റെ കാര്യം ചേട്ടാ ഈ പൂവെങ്ങാനും ഇവിടെ കിട്ടുവട്ടെ. എന്റെ പൊന്നു സുഹൃത്തേ വാ നോക്കാം. ഇതൊന്ന് പിടിക്കൂ. ഇതെന്തോന്ന്? അതൊന്നുമില്ല, ഒരു മാവേലിയുടെ വേഷം. എന്റെ കൂട്ടുകാർ അജിനെ ഇത് ഇട്ടു പോയാൽ അവനൊരു 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞ്.
ചേട്ടാ ഇവിടെ ഒരു പൂവും പുല്ലും ഒന്നും കാണാനില്ലോ. ദൈവമേ, പൂവില്ല, തുമ്പപ്പൂല, മാവിലെ ഡ്രസ്സുമില്ല, ഞാൻ ഇപ്പൊ അജിന്റെ അടുത്ത് എന്ത് പറയും? ചേട്ടാ, നീ എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാ. ഓണമല്ലേ, വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സദ്യ ഞാനാണ് ഉണ്ടാക്കിട്ട് വന്നത്. ശരിക്കും മെയിൻ ആണോ? എങ്കിലേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഗപ്പ് മെഴുക്കുരുട്ടുണ്ടാക്കി തരോ. നിനക്ക് എന്ത് വേണം ഞാൻ ഉണ്ടാക്കി തരാം. എന്റെ ഒരു ഭാഗ്യം. പിന്നെ ഓണം കഴിഞ്ഞ് നമുക്കൊരു ട്രിപ്പ് പോണം. എവിടെയാ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ വീടാ. എനിക്ക് എങ്ങും പോണ്ട, എനിക്ക് വീട്ടിൽ ഇരുന്നാ മതി. അങ്ങനെ പറയല്ലേ, ഞാൻ രാത്രി ഒരുപാട് സ്വപ്നം കണ്ടതാ. ആണോ? എങ്കിൽ എനിക്കൊരു കാര്യം വേണം. പറ ഈ ആകാശത്തിന് കീഴിലുള്ള എന്ത് വേണം നിനക്ക് ഞാൻ സാധിച്ചു തരും. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ എനിക്കൊരു തുമ്പപ്പൂ വേണം. തുമ്പപ്പൂ? അതെന്താ, ആകാശത്തിന് കീഴിലുള്ളതല്ലേ തുമ്പപ്പൂ? തുമ്പപ്പൂ വേണം. ഈ നാട്ടിലത് തുമ്പപ്പൂല്ലേ? അമ്മ, അവര് ഡ്രസ്സ് അടിച്ചുകൊണ്ടുപോയി അത്ത എണ്ടി. ഒരു തുമ്പപ്പൂ ഇട്ടിരുന്നെങ്കിൽ ഓയെങ്കിലും സെറ്റ് ചെയ്യായിരുന്നു. മാവില് ചത്തള പാട്ടി. ശിവനെ കണ്ടുപിടിക്കാതെ എനിക്ക് സ്റ്റേഷനിലും കയറാൻ പറ്റില്ലല്ലോ. ശിവ, ഇതെന്ത് ഫോൺ എടുക്കാത്ത? മാവേലിയുടെ കോസ്റ്റ്യൂം എപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞതെന്ന് ആറ്? എന്റെ 500 രൂപ എന്റെ പൊന്ന് മാവേലി തമ്പുരാൻ, അവനെ ഒന്ന് കൊണ്ടുവരൂ. എനിക്ക് 10 മിനിറ്റത്തേക്ക് കോസ്റ്റ്യൂം തരാൻ പറ്റും. അങ്ങനെ വരാൻ പറ്റൊന്നുമില്ല. പ്ലീസ് മാവേലി, എനിക്കൊന്നും തരാന്ന് പറഞ്ഞ വേഷം വലിപ്പിച്ചു വിട്ടു. എനിക്ക് 500 ലിറ്റർ കഴിവിന് ഒന്നും തരണം. ഇതാരാ വീട്? ഇതെന്റെ വീട്. എനിക്കൊന്നും ഇരുട്ടെന്ന് തരാം, വിശ്രമിക്കാൻ പറ്റൂ. പിന്നെന്താ? എനിക്ക് കോസ്റ്റ്യൂം തരാം. നന്ദിയുണ്ട്. ഗോഡ് ബ്ലസ് യു. അല്ല സാറ് ചോദിച്ചോ. അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല. ആ ശരി. അല്ല, നീ എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞു? അല്ല, ഇവിടെ തുമ്പപ്പൂ ഇട്ടു. ഇവിടെ തുമ്പപ്പൂ എന്ന് എനിക്കറിഞ്ഞൂടാ. അതെ, ഇവിടെ എവിടെയെങ്കിലും തുമ്പപ്പൂ ഉണ്ടോ? നീങ്ങോ. നിനക്കെന്തിനു തുമ്പും? അത് ഓണമൊക്കെയല്ലേ സാറേ. അവനും വേണോന്ന്? എനിക്ക് അത്തടേ. നിനക്കൊക്കെ തുമ്പപ്പൂ, എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിയാടി പോയിട്ട് ഞാൻ അവനെ തപ്പി കിടക്കുക. അത് നിന്റെ നാട്ടുകാരെ. അതാറ് സാർ, നമുക്കറിഞ്ഞൂടാ. എവിടെ? ആ, ഇത് അബ്രോഡ് തന്നെ. ഇവനാണ് എന്റെ മാവേലിയുടെ കോസ്റ്റ്യൂം അടിച്ചോണ്ട് പോയത്. നിനക്ക് അവനെ അറിയോ? അറിയാം. ഇവിടെ അതറിഞ്ഞൂടാ. ഇതിപ്പോ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ഒരു കാര്യം ചെയ്യാം സാറേ, നമ്മൾ എന്തായാലും തുമ്പപ്പൂ തപ്പയില്ലേ, അതിന്റെ കൂടെ അവനെ കൂടെ തപ്പാം. എടാ, അതൊക്കെ വലിയ കഥ, ഞാൻ പിന്നെ പറയാം. നീ എന്ന് പോലീസൊക്കെ ആയിട്ട്? എടാ, അത് സാറിന്റെ ഒരു പ്രതി രക്ഷപ്പെട്ടു പോയി. അറിയോ? ഇത് മാവേലി അല്ലേ? മാവേലി, ഇത് പ്രതിയാണ്. ഒരു പ്രതി ഇടപിടിച്ച് വീട്ടിൽ ഇരുത്തിയേക്കണേ. ഞാൻ ചെയ്തിടാ പ്രതി എന്ന് പറഞ്ഞു. പുള്ളി കോസ്റ്റ്യൂം ചോദിച്ചു, ഞാൻ തന്നെ അത്ര തന്നെ. ശരി, നീ പൊക്കോ, നീ ജോലിക്ക് പോകോ. ഞാൻ ശരിക്കും ജോലിക്കല്ലേ പോണത്. എന്റെ കാമുക്ക് ഒരേ ആയിരുന്നു ഞാൻ മാവേലി ഡ്രസ് കാണണം. നമ്മള് വായിച്ചു കൊടുക്കണ്ടേ? അല്ല, നിങ്ങളൊന്നും ഇവിടേക്ക്. ഞാൻ തുമ്പപ്പൂ തപ്പി ഇറങ്ങിയ. തുമ്പപ്പൂ എനിക്ക് വേണം. തുമ്പപ്പൂ അത്രേ ഉള്ളൂ. ആ ഹലോ, എടീ എടീ, നിന്റെ വീട്ടിൽ തുമ്പപ്പൂ ഉണ്ടല്ലോ. ഉണ്ടല്ലേ, കുറച്ച് പറിച്ചു വെച്ചിട്ടാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. എന്നാ തീ, ഞാൻ വണ്ടി എടുത്തോളാം. പെട്ടെന്ന് ബാക്കിലോട്ട് പോകണം. ഇതെന്ത് ഇവിടെ? ഇതല്ലേ എന്റെ കാമുകിന്റെ വീട്. എന്താ സർപ്രൈസ് ആയോ? തുമ്പപ്പൂ കിട്ടുമ്പോ ഇനിയും നിങ്ങൾ സർപ്രൈസ് ആവും. അമ്മളി, എടാ ഇതാണ് എന്റെ കാമുകി അമ്പിളി.
ഇത് തന്നെയാണോ എന്റെ ശരി അമ്പളേ.